എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നിവിടെ പുതിയ ഒരു ലാപ്ടോപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ട്രാവലിംഗ് അല്ലാതെ ഒരു വീഡിയോ യൂട്യൂബിലിടുന്നത്. എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും. അതും ഞാൻ സംസാരിച്ച് ഒരു വ്ലോഗ് പോലെ ഞാനൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ഇവിടെ അവിട്ട ലിബർ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആമസോണിൽ 13.3 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പാണ്. ഐ ഫൈവ് കോൺഫിഗറേഷൻ ഉള്ള കോൺഫിഗറേഷനൊക്കെ നമുക്ക് മുമ്പോട്ട് കിടക്കാം. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. നമുക്ക് കത്രിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചായ താഴെ പോയി. കത്രിയൊക്കെ കണ്ടിക്കാൻ നോക്കിയിട്ട് നടന്നു. എൻ്റെ ചായ എല്ലാം താഴെ പോയി. ഞാനിപ്പോൾ ഒരു ബ്ലേഡുമായിട്ട് വന്നിട്ടുണ്ട്. ബ്ലേഡിന് നമുക്ക് നല്ല വെൽ പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ. വേറൊരു ബോക്സ്, അതിനകത്ത് വേറൊരു ബോക്സ്. ഇത് എൻ്റെ ഏതാ ബാക്കി ഏതാണെന്ന് അറിയാനൊക്കെ ഇതിനകത്തൊരു ഫസ്റ്റ് ബോക്സ് ഇതാണ് വന്നത്. ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇത് ലാപ്ടോപ്പാണെന്ന് തോന്നുന്നു. കനോക്കിയുണ്ട്. അതായത് ഇതിപ്പോ പണ്ട് കൊച്ചിലെ 10,000 ബോക്സ് വാങ്ങിച്ച് ഓരോ ബോക്സിൽ ഓരോ ഗിഫ്റ്റ് വെച്ച് കൊടുക്കുന്ന പോലെ ഉണ്ട്. ഇതിപ്പോ ഇതിപ്പോ മൂന്നാമത്തെ ബോക്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് അവിട്ട, ഇതാണ് അവിട്ട ലിബർ. വിൻഡോസിന്റെ സിമ്പിൾ ഉണ്ട്. വേറെ അവിട്ടയുടെ അവിറ്റ, ഈ അവിറ്റ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേര് കറക്റ്റാണെന്ന് പോലും അറിയത്തില്ല. ചുമ്മാ കണ്ട് ചുമ്മാ അങ്ങ് വാങ്ങിച്ചാണ്. ആദ്യം നമുക്ക് ഈ ബോക്സ് തുറന്നു നോക്കാം. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ബോക്സുകളോട് ബോക്സാണ്. 10 മിനിറ്റ് വീഡിയോ ചെയ്യാൻ വിചാരിച്ച് ഞാനിതിപ്പോൾ ഒരു ദിവസം വീഡിയോ ചെയ്താലും തീരുമെന്ന് തോന്നില്ല. ഓ മായ, ഇത് കുറവ്. ഇത് ഇതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഇങ്ങനൊരു ബാഗുള്ള കാര്യം. നല്ലൊരു ബാഗാണ്. സ്മോൾ ചെറിയൊരു ബാഗാണ്. നിങ്ങളുടെ ലാപ്ടോപ്പിനെ ചേരുന്ന പോലെ തന്നെ. വേറെ ഒന്നുമില്ല. അപ്പം അടുത്ത ബോക്സ് നമ്മൾ കാവിട്ടു. ഇത് ബാഗില്ലാതെ ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് തുറക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെയും ബോക്സ്, പിന്നെയും ബോക്സ്. ഇതാണ് ഇതിൻ്റെ നല്ല ബോക്സാണല്ലോ. മുഴുവൻ പിങ്ക് കളറൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് കറുത്ത ലാപ്ടോപ്പാണ്. ഇത് ഏതാ വന്നിരിക്കുന്നത്? ആ കറുപ്പ് ലാപ്ടോപ്പാണ് വന്നിരിക്കുന്നത്. ഓ നൈസ്, സ്മോൾ ലാപ്ടോപ്പ്. വളരെ ചെറിയൊരു ലാപ്ടോപ്പാണ്. ഞാൻ ഉദ്ദേശിച്ചതിലും ചെറുതാണ്. സ്ലിമ്മാണ്, ലൈറ്റാണ്. ഇതിലോട്ട് നമുക്ക് വരാം. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന, ഓ ഇതൊരു ക്ലോത്ത്, ക്ലീനിങ് ക്ലോത്ത് ആണ് തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നത് മറ്റ് ക്ലീനിങ്ങിനൊന്നുമല്ല. ഓക്കെ ഓക്കെ. അച്ഛാ, ഇത് ചാർജിങ് കേബിള്, ഇത് ചാർജിങ് അഡാപ്റ്റർ, ഇത് ഓ ഇത് HDMI. അച്ഛാ, USB to HDMI കേബിളും വന്നിട്ടുണ്ട്. മറ്റേ മുമ്പ്
കപ്പൽ പിടിക്കാതിരിക്കാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയാണ് ഓപ്പൺ ആക്കി നോക്കാം. സ്റ്റാർട്ട്. ഇപ്പൊ നമ്മൾ നെക്കി പിടിക്കാം. അപ്പോൾ ചെറിയൊരു ലോങ് പ്രസ് ചെയ്യണം. ഞാൻ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് കാണാം. കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ പേജ് ലൈക്ക് ചെയ്യണം. സോറി, പേജ് അല്ലല്ലോ, എൻ്റെ പേരെന്താണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം. വേൾഡ് ത്രൂ മൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. വളരെ നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടോർമ്മ ഇരുന്നു എന്നുള്ളത്. അപ്പോൾ അവിത്താൻ ഇപ്പം ലാപ്ടോപ്പ് അങ്ങനെ അധികം ആരും ഞാനിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി ചെക്ക് ചെയ്തു ഇതിൻ്റെ വീഡിയോസിനൊക്കെ വേണ്ടി യൂട്യൂബിൽ. ഞാൻ മലയാളത്തിലുള്ള ഒന്നും തന്നെയും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി വാങ്ങിച്ചതല്ല, യൂട്യൂബിന് വേണ്ടി വാങ്ങിച്ചതല്ല കാര്യം പറഞ്ഞാൽ. ഞാനിത് എനിക്ക് ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ അത്ര അധികാരികമായി പറയാൻ പറ്റിയ നോളജൊന്നും എനിക്കില്ല. ഇത് ഉപയോഗിക്കണം. എൻ്റെ ജോലിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഉണ്ടെന്ന് തോന്നി. പിന്നെ പുതിയൊരു ലാപ്ടോപ്പ് പുതിയതിനെ ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി. സംഭവം കുഴപ്പമില്ല. ലുക്കിംഗ് ഗുഡ്. നമുക്കിത് എല്ലായിടത്തും കൊണ്ടുപോകാൻ എളുപ്പമാണ്. ബാക്കി ഉപയോഗിച്ച് നോക്കണം. ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഇടാം. ഓക്കെ, എന്തായാലും നോക്കണം. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.